ഹേ ഗായ്സ്, ടോമസ് ഗെയിമിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും തന്നെ സ്വാഗതം. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ ബീച്ച് സൈഡിലുള്ള, അതായത് നമ്മുടെ ഈ ലൈറ്റ് ഹൗസിൻ്റെ അടുത്തുള്ള ക്യാബിൻ്റെ മണ്ടയ്ക്കാണ്. അതായത് നമ്മുടെ മൈക്കിൾ താഴെ നിന്നിട്ട് ഒരു വലിയൊക്കെ തന്നെ ഇട്ട് അവിടെ നിൽക്കുന്നൊക്കെ തന്നെയുണ്ട്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നത് ഇപ്പോൾ എല്ലാവരും തന്നെ ചാനലിൽ ഒരു സബ് ചെയ്തേക്കാം, എല്ലാവരും തന്നെ ലൈക്ക് അടിച്ചേക്കാം, ലൈക്ക് ടാർഗറ്റ് 2500 ലൈക്സ് എല്ലാവരും തന്നെ തികച്ചേക്കുക. അപ്പോൾ ഇന്നലത്തെ വീഡിയോ കണ്ട എല്ലാവർക്കും തന്നെ അറിയാം, നമ്മുടെ ബെന്നീനെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ കുറേ കാര്യങ്ങൾ തന്നെ ചെയ്തു. ബെന്നീനെ നമ്മുടെ ബെല്ലാസ് ഗാങ് മെമ്പേഴ്സ് തട്ടിക്കൊണ്ടുപോയി. ബെല്ലാസ് ഗാങ്ങിന് ഒരു കാറ് ബെന്നി ഡെലിവറി ചെയ്യാൻ പോയതാണ്. ആ കാറ് ബെല്ലാസ് ഗാങ് കത്തിച്ചു. അതുകൂടാതെ നമ്മുടെ ബെന്നിനെ തട്ടിക്കൊണ്ടുപോയി എവിടെയോ വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അവർ പറഞ്ഞിട്ട് നമ്മളൊരു മഹേന്ദ്ര താർ ഒരു എയ്റോപ്ലെയിനിൽ കയറിയിട്ട് മോഷ്ടിച്ച് പാരച്ചൂട്ടിട്ട് താഴെ ഇറക്കുകയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കാർ നമ്മൾ ഇന്നലെ ബെല്ലാസ് ഗാങ് മെമ്പേഴ്സിനൊക്കെ തന്നെ കൊണ്ട കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു സ്ഥലത്താണ് നമ്മൾ കൊണ്ട കൊടുത്ത്. അത് കഴിഞ്ഞ് ആ കാർ കിട്ടിക്കഴിഞ്ഞാൽ ബെല്ലാസ് ഗാങ് മെമ്പേഴ്സ് നമ്മളെ കൊല്ലാനുള്ള പരിപാടിയായിരുന്നു. അവന്മാർ നമ്മളെ കൊല്ലാൻ വേണ്ടി നോക്കി. അപ്പോൾ ബെല്ലാസ് ഗാങ് മെമ്പേഴ്സ് മാത്രമല്ല, അവിടെ അപ്പോഴത്തേക്കും വേറൊരു ഗാങ് മെമ്പേഴ്സ് ഒരു 8 വണ്ടിയിലൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവന്മാരും ബെല്ലാസ് ഗാങ് മെമ്പേഴ്സ് അടിയായി. അവസാനം ബെല്ലാസ് ഗാങ് മെമ്പേഴ്സിന് അവന്മാരടിച്ച് തീർത്തത് ഇനി നമ്മളെ കൊല്ലാൻ നോക്കി. പക്ഷെ നമ്മളെല്ലാം തന്നെ തട്ടി നമ്മൾ രക്ഷപ്പെട്ട് നമ്മുടെ ക്യാബിനിലോട്ട് വന്നേക്കുവാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ ഒരു ഹമ്മറും കാര്യങ്ങളൊക്കെ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു മോഡിഫൈ ചെയ്ത് സെറ്റാക്കി ഒരു ഹമ്മറും കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ 90 ലാക്സ് കൊടുത്തിട്ട് നമ്മൾ റെഡി ക്യാഷ് തന്നെ ചോദിച്ചപ്പോൾ കൊടുത്തിട്ടാണ് ഈ വണ്ടിയൊക്കെ തന്നെ എടുത്തത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ആദ്യം തന്നെ ബെല്ലാസ് ഗാങ് മെമ്പേഴ്സിൻ്റെ ബേസിലോട്ടാണ് വണ്ടി ഡെലിവറി ആ താറ് കൊടുക്കാൻ വേണ്ടി പോയത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ ബെല്ലാസ് ഗാങ് മെമ്പേഴ്സിൻ്റെ ബേസിൽ രണ്ട് പോലീസുകാരൊക്കെ തന്നെ മരിച്ച് കിടക്കുന്നു. പിന്നെ ഫുള്ള് പോലീസൊക്കെ തന്നെ ആ ബേസൊക്കെ തന്നെ സീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താ സംഭവം എന്ന് അന്വേഷിച്ച് നോക്കിയപ്പോഴത്തേക്ക് ബെല്ലാസ് ഗാങ് ആ രണ്ട് പോലീസുകാർ, അത് ലേഡി പോലീസായിരുന്നു, ആ രണ്ട് പോലീസുകാരെ കൊന്നിട്ട് ആ ബേസിൽ ഇട്ടിരിക്കുന്നു. അപ്പോൾ രണ്ട് ബെല്ലാസ് ഗാങ് മെമ്പേഴ്സിനെ പോലീസുകാർ കൊന്നിട്ടുണ്ട്. പക്ഷേ ബെല്ലാസ് ഗാങ്ങിൻ്റെ ബോസിനെ പോലീസുകാർക്ക് പിടിക്കാൻ പറ്റിയില്ല. അങ്ങനെ ബെല്ലാസ് ഗാങ്ങിൻ്റെ ബോസ് ഒളിവിലൊക്കെ തന്നെ പോയി എന്നിട്ട് നമ്മൾ ബെല്ലാസ് ഗാങ് മെമ്പേഴ്സിൻ്റെ ബോസിൻ്റെ ഗേൾ ഫ്രണ്ടിനെ പോയി കണ്ടുപിടിച്ചിട്ട് ബെല്ലാസ് ഗാങ് മെമ്പേഴ്സിൻ്റെ ബോസ് ഒളിച്ചിരിക്കുന്ന ആ സ്ഥലമൊക്കെ തന്നെ കണ്ടുപിടിച്ചു. അതൊരു കഫേയാണ്, കഫേൻ്റെ ബാക്കിൽ ഒരു സ്ഥലത്തായിരുന്നു ഒളിച്ചിരൊക്കെ തന്നെ ഇരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ബെല്ലാസ് ഗാങ് മെമ്പേഴ്സിൻ്റെ ബോസിന് ഒന്നും തന്നെ ഇപ്പം ചെയ്യാൻ പറ്റില്ല. കാരണം അങ്ങേർക്ക് മാത്രമേ അറിയുള്ളൂ നമ്മുടെ ബെന്നി എവിടെയാണ്, ബെന്നിനെ എവിടെ വെച്ചിരിക്കുന്നത് അങ്ങേർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ ഓക്കെ, നമുക്കൊരു കോള് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ട്രെവറാണ് വിളിച്ചത്. അപ്പോൾ നമ്മുടെ ട്രെവർ വിളിച്ചിട്ട് പറഞ്ഞു നമ്മളെ സിമിയോൺ എന്താ പറ്റി. സിമിയോൺ നമ്മുടെ ട്രെവറിൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു സ്ഥലത്ത് കിടക്കുന്നുണ്ട്, വണ്ടിയൊക്കെ ആക്സിഡൻ്റ് ആയി കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളോട് വേഗം അങ്ങോട്ട് ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ പോലീസുകാരൊക്കെ തന്നെ എത്തിയിട്ടൊക്കെ തന്നെ പോലീസുകാർ നമ്മളെ കാണുന്നു പറയുന്നുണ്ടെന്നൊക്കെ തന്നെ നമ്മുടെ ട്രെവർ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഒരു പ്രശ്നം കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്ത പ്രശ്നം, ഓക്കെ നമുക്ക് എന്തായാലും സിമിയോണെ പോയി കണ്ടേക്കാം, സിമിയോൺ ഇത് എന്താ പറ്റിയെന്ന് അറിയത്തില്ല. ഓക്കെ, സിമിയോൻ്റെ കാറൊക്കെ തന്നെ തകർന്ന് കിടക്കുന്നൊക്കെ തന്നെയാണ് ട്രെവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ ചെന്ന് നോക്കിയാൽ നമുക്ക് എന്താ സംഭവം കാര്യങ്ങളൊക്കെ തന്നെ അറിയാൻ പറ്റത്തൊക്കെ തന്നെയുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്യാബിനെ നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. നമ്മുടെ അണിമൂണിനൊക്കെ തന്നെ നമ്മൾ മേടിച്ച ക്യാബിനൊക്കെ തന്നെയാണ്. ഓ, മാനൊക്കെ ഓടുന്നുള്ളൂ. ഫ്രണ്ട് ചാടാത്ത എന്തോ ഭാഗ്യം. അപ്പോൾ നമ്മൾ ഇന്നലെ ആ മഹേന്ദ്ര താറും കാര്യങ്ങളൊക്കെ തന്നെ കൊടുത്തുവിടുന്നത് ബെല്ലാസ് ഗാങ്ങിൻ്റെ ഒരു മെമ്പറിനാണ്. ആ താറിൽ നമ്മൾ ട്രാക്കറും കാര്യങ്ങളും തന്നെ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ലെസ്റ്ററിനെ കൂടെ നമ്മൾ ട്രാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലെസ്റ്റർ പിടിച്ചപ്പോൾ ആ താർ ഒരു സ്ഥലത്ത് കുറേ നേരമായിട്ട് കിടക്കുന്നുണ്ട്, 2-3 മണിക്കൂറായിട്ട് ഒരു സ്ഥലത്ത് നിർത്തിയിട്ടേക്കുവാണ്. അപ്പോൾ ഒന്നെങ്കിൽ ആ സ്ഥലത്ത് നമ്മുടെ ബെന്നി ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ആ താറൊക്കെ തന്നെ പോലീസുകാരൊക്കെ തന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മോഷണം പോയ വണ്ടിയാണെന്നൊക്കെ തന്നെ പോലീസുകാർക്ക് അറിയാം. അപ്പോൾ ഇന്നലെ പോലീസ് നമ്മളെ പിടിക്കാൻ വന്നത്തേക്ക് നമ്മൾ ആ പോലീസുകാർക്ക് ഒരു 2 ലക്ഷം രൂപ കൊടുത്തിട്ടാണ്, ഒരു ലേഡി പോലീസ് ഒരു ആൺ പോലീസ് അവർക്ക് 2 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് നമ്മൾ ആ ഊരിയിട്ടൊക്കെ തന്നെ പോകുന്ന താറെടുത്തിട്ടൊക്കെ തന്നെ പോകുന്നത്. ഓക്കെ, അപ്പോൾ പോലീസുകാരെ പിടിക്കാൻ നടക്കുന്നതുകൊണ്ട് ആ താറും കാര്യങ്ങളൊക്കെ തന്നെ ബെല്ലാസ് ഗാങ് ഒളിവിൽ ഒരു സ്ഥലത്തേക്കും വെച്ചിട്ടുണ്ടാവും. മിക്കവാറും ആ സ്ഥലത്ത് ബെന്നി ഉണ്ടോ നമുക്ക് പോയി ചെക്ക് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് എന്തായാലും നമ്മുടെ സിമിയോൻ്റെ അടുത്ത് പോയിട്ട് വേണം ആ താറുള്ള സ്ഥലത്തോട്ട് പോകാൻ വേണ്ടി. അങ്ങനെ ഓക്കെ, നമ്മളങ്ങനെ ട്രെവറിൻ്റെ വീടിനടുത്ത് എത്താനായിട്ടുണ്ട്. ഇവിടെയൊക്കെ തന്നെ ട്രാഫിക്കാണ് കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ ഒരു ഹമ്മറും കാര്യങ്ങളൊക്കെ നമ്മുടെ പോലെ തന്നെ ഒരു ഹമ്മറൊക്കെ തന്നെ പോകുന്നുണ്ട്. അപ്പോൾ ഇത് ഏതോ വേറെ മോഡലും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, നമ്മളെന്തായാലും അതിനെ ഓവർടേക്ക് ചെയ്ത് വന്നിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ ട്രെവറിൻ്റെ വീടിൻ്റെ അടുത്തൊരു ഫിഷിംഗ് ഏരിയ ഒക്കെ തന്നെ, അങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത്. ആ ഫിഷിംഗ് ഏരിയയിലോട്ടാണ് നമുക്ക് പോകേണ്ടതൊക്കെ തന്നെ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓഫ് റോഡും കാര്യങ്ങളും തന്നെ അടിക്കുകയാണ്. പിന്നെ ഹമ്മർ ആയതുകൊണ്ട് 4x4 ഡ്രൈവും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇതിലെ വണ്ണം കയറിയൊക്കെ തന്നെ വന്നോളൂ. ഓക്കെ, സെറ്റ് ചെയ്ത് നമ്മൾ അതിലേക്ക് തന്നെ എടുത്തിങ്ങ് വന്നിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ ഇവിടെ ഒരു വെള്ളവും കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമ്മൾ നൈസായിട്ട് ഇതേ വെള്ളത്തിൽ കൂടെയൊക്കെ തന്നെ ഹമ്മർ എടുത്തിട്ട് സെറ്റായിട്ടൊക്കെ തന്നെ വന്നിട്ടൊക്കെ തന്നെയുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എവിടെയാണോ അവിടെ ഒരു ആംബുലൻസും കാര്യങ്ങളും തന്നെ കിടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമുക്ക് അങ്ങോട്ടാണ് എത്തേണ്ടതെന്നൊക്കെ തന്നെ. ഓക്കെ, ഇവിടെ കല്ലും കാര്യങ്ങളൊക്കെ തന്നെയാണല്ലോ. നമ്മൾ ജസ്റ്റ് അതിൻ്റെ മണ്ടയിൽ കൂടെയൊക്കെ തന്നെ എടുത്ത് വന്നിട്ട് അങ്ങനെ ഏതാണ്ട് ലൊക്കേഷനൊക്കെ തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ സിമിയോണിത് എന്ത് കാണിച്ചതാണ്? ഇതേ ഒരു കാർ അവിടെ അടിച്ച് കിടക്കുന്നൊക്കെ തന്നെയുണ്ട്. സിമിയോൺ ദേ അവിടെയുണ്ട്, കുറച്ച് പോലീസുകാരൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നമ്മുടെ ട്രെവർ പോലീസിനോടൊക്കെ തന്നെ സംസാരിക്കുന്നൊക്കെ തന്നെയുണ്ട്. ഓ, സിമിയോൺ ദേ അവിടെ ബോധനാണ്ട് കിടക്കുന്നൊക്കെ തന്നെയുണ്ട്. അതുകൂടാതെ ഇവിടെ വന്നിരിക്കുന്ന ലോസ് ആഞ്ചോസ് ഫയർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആംബുലൻസ് ആണ്. പിന്നെ അതുകൂടാതെ ഷെറിഫ് പോലീസ് വണ്ടിയും കാര്യങ്ങളൊക്കെ തന്നെ കിടക്കുന്നുണ്ട്. ഈ വണ്ടീൻ്റെ അവസ്ഥ ഭയങ്കര സീരാണ് കേട്ടോ. ഡോറും തന്നെ ഇല്ലാതെ ഫുള്ള് പുകയെന്നൊക്കെ തന്നെ ഉണ്ട്. ഈ വണ്ടിയും കൊണ്ട് ഇനി ഒന്നിനും കൊള്ളില്ലെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും നമുക്ക് ഈ പോലീസുകാരനോട് സംസാരിക്കാം. അപ്പോൾ കേസ് ആ പോലീസുകാരനോട് നമ്മൾ സംസാരിച്ചപ്പോൾ സിമിയോൺ നല്ല വെള്ളത്തിലായിരുന്നു എന്നാണ് നമ്മുടെ ഈ പോലീസുകാരൻ പറഞ്ഞത്. അപ്പം ഡ്രങ്ക് ആൻഡ് ഡ്രൈവിംഗ് കേസൊക്കെ തന്നെ സിമിയോൺ ഇതിനെ ചാർജ് ചെയ്തിട്ടൊക്കെ തന്നെ.
കിട്ടും. അതുകൂടെ സിമിയോണൊന്നും തന്നെ പറ്റിയുള്ളൂ. ഇവിടെ നിന്ന് ഫിഷർമാനും കാര്യങ്ങളൊക്കെ തന്നെ സിമിയോൺ രക്ഷിച്ച് പുറത്തിറക്കി, കാറ് മൊത്തം പൊളിഞ്ഞിട്ടുണ്ട്. അത് ഇനി ഒന്നിനും കൊള്ളില്ല എന്ന് തന്നെയാണ് ഈ പോലീസുകാരൊക്കെ തന്നെ പറയുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ സിമിയോണത്തെ ഈ പോലീസുകാരൊക്കെ തന്നെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ സിമിയോണ് ഒരു ദിവസമൊക്കെ തന്നെ ജയിലിൽ കിടക്കേണ്ട വരുമെന്നാണ് ഈ പോലീസുകാർ പറയുന്നത്. അത് കണ്ട് ജാമ്യമൊക്കെ തന്നെ എടുക്കാമെന്നാണ് പോലീസുകാർ പറയുന്നത്. അപ്പോൾ ഓക്കെ കേസ്, അപ്പോൾ നമുക്ക് സിമിയോണിൻ്റെ കാര്യം നോക്കാൻ ആരെയും തന്നെ വിടണം. അപ്പോൾ ഓക്കെ, നമുക്ക് മൈക്കിളിനോട് തന്നെ പറയാം. അപ്പോൾ മൈക്കിളിനോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മൈക്കിളപ്പോൾ സിമിയോണ ആശുപത്രി കൊണ്ടുപോയിട്ട് സിമിയോണിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ നോക്കിക്കോളും. അപ്പോൾ ഡ്രൈവർ ഇവിടുത്തെ കാര്യങ്ങൾ വണ്ടീൻ്റെ ബാക്കി കാര്യങ്ങളും തന്നെ നോക്കിക്കോളും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തന്നെ സെറ്റായിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ സിമിയോണൊക്കെ തന്നെ നേരെ കയറാനൊക്കെ തന്നെ പോകുന്നുണ്ട്. അപ്പോൾ മൈക്കിളിൻ്റെ ആംബുലൻസ് കയറുന്നൊക്കെ തന്നെയുണ്ട്. അപ്പോൾ ഓക്കെ, ആംബുലൻസൊക്കെ തന്നെ അങ്ങനെ എടുക്കുന്നുണ്ട്. പിന്നെ ഫയർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആംബുലൻസും കാര്യങ്ങളൊക്കെ തന്നെ ആയതുകൊണ്ട് പോലീസുകാർ തന്നെയാണ് ആംബുലൻസൊക്കെ തന്നെ ഓടിക്കുന്നത്. അപ്പോൾ ആംബുലൻസിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ സെറ്റാണ്. അപ്പോൾ ഓക്കെ, നമ്മുടെ സിമിയോണ നേരെ ആശുപത്രി കൊണ്ടുപോയിട്ടായിരിക്കും പിന്നെ ജയിലിലോട്ടൊക്കെ തന്നെ കൊണ്ടുപോകും. മൈക്കിൾ ജാമ്യത്തിൻ്റെ കേസൊക്കെ തന്നെ സെറ്റാക്കിക്കോളും. ഓക്കെ, നല്ല പോക്കിനോട് അവന്മാർ പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരു പോലീസുകാരനുണ്ട്. അപ്പോൾ ഈ പോലീസുകാരൻ്റെ അടുത്ത് നമ്മുടെ ഡ്രൈവർ ബാക്കി കാര്യങ്ങൾ തന്നെ പറഞ്ഞ് സെറ്റായിക്കോളും. അപ്പോൾ ഓക്കെ, നമ്മൾ ഡ്രൈവറിനോട് പറയാം. ഓക്കെ, ബെന്നി എന്നാലും ആപത്തിലാണ്, ഡ്രൈവർ അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഓക്കെ, നമ്മൾ ഇവിടെ നിന്നും കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞ് നമുക്ക് എന്തായാലും ഇറങ്ങിയിട്ടൊക്കെ തന്നെയുണ്ട്. ഇനി നമുക്ക് നേരെ പോകാം. നമ്മുടെ ആ താറ്, ആ മഹേന്ദ്ര താറ് പോയ ലൊക്കേഷനിലോട്ടാണ് നമുക്ക് പോകേണ്ടതൊക്കെ തന്നെ. ആ താറ് പോയ ലൊക്കേഷൻ ക്ലബും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയിട്ട് അവിടെ നമ്മുടെ ബെന്നി ഉണ്ടെങ്കിൽ നമുക്ക് രക്ഷിച്ചുകൊണ്ട് വരണം. അപ്പോൾ ആ ലൊക്കേഷനിൽ പോയിട്ട് നമ്മുടെ ബെന്നി ഉണ്ടോ എന്നൊക്കെ തന്നെ നമുക്ക് നോക്കണം. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണ് ലൊക്കേഷൻ. അപ്പോൾ ഈ ഗ്യാപ്പിൽ എല്ലാവരും തന്നെ ലൈക്ക് അടിച്ചേക്കാം, എല്ലാവരും തന്നെ കയറി സബ് അടിച്ചേക്കാം. നമ്മുടെ ഈ വണ്ടി എല്ലാവരും തന്നെ സെറ്റാണെന്നൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനിയും കമൻറ്റ് ചെയ്യാത്ത ആൾക്കാരൊക്കെ തന്നെ കയറി കമൻറ്റ് ചെയ്തേക്കാം. അപ്പോൾ സബ് ചെയ്യാത്ത എല്ലാവരും തന്നെ കയറി സബ് ചെയ്യാൻ മറക്കണ്ട, ഉടനെ തന്നെ കയറി സബ് അടിച്ചേക്കാം. അങ്ങനെ ഓക്കെ കേസ്, അപ്പോൾ ആ ക്ലബിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളും തന്നെ ഇവിടെയാണ്. ഇവിടെ ഈ ലെഫ്റ്റിലാണ് ക്ലബും കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ പണ്ട് നമ്മുടെ ലാമറൊക്കെ തന്നെ ഇവിടെ വന്നിട്ടുള്ളതാണ്. ഓക്കെ കേസ്, അപ്പം ദേ നമുക്ക് അങ്ങോട്ട് നൈസായിട്ട് അങ്ങ് കയറിയേക്കാം. അപ്പോൾ ഒരു വണ്ടിയൊക്കെ തന്നെ അങ്ങോട്ട് പോകുന്നൊക്കെ തന്നെയുണ്ട്. പിന്നെ ചെറിയൊരു ഓഫ് റോഡും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓ, ആ വണ്ടി പിന്നെ ഐസായിട്ട് പയ്യാണ് പോകുന്നത്. നമ്മൾ അതിന് ഓട്ടോയ്ക്ക് ഇതിന് കയറിയിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ ഇതാണ് ആ ക്ലബും കാര്യങ്ങളൊക്കെ തന്നെ. നമ്മുടെ വണ്ടിയും കാര്യം നമുക്ക് അങ്ങോട്ട് കയറ്റം. ഓക്കെ, ബെല്ലാസിൻ്റെ വണ്ടിയാന്ന് തോന്നുന്നു, ഒരു പിങ്ക് വണ്ടിയൊക്കെ തന്നെ കിടക്കുന്നൊക്കെ തന്നെയുണ്ട്. ബെല്ലാസിൻ്റെ വണ്ടി സാധാരണ പിങ്കും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ വണ്ടി ജസ്റ്റ് നമുക്ക് ഈ സൈഡിലോട്ട് അങ്ങ് പാർക്ക് ചെയ്ത് സെറ്റാക്കി ഇട്ടേക്കാം. ഓക്കെ, വണ്ടി എന്തായാലും തൽക്കാലം അവിടെ കിടക്കട്ടെ. ഓക്കെ, അപ്പോൾ ലോസ് ഗ്യാങ് മെമ്പേഴ്സിൻ്റെ ബൈക്കും കാര്യങ്ങളൊക്കെ തന്നെ ആട്ടോ ഇവിടെ കിടക്കുന്നത്. അപ്പോൾ കുറേ ബൈക്കും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. അപ്പോൾ ഇവിടെ ഇവിടെ ബെന്നി എന്നൊരു പിടുത്തം ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ ഉള്ളിൽ കയറി നോക്കാം. ബിവെയർ ഓഫ് ഡോഗ്സ് ഒക്കെ തന്നെ എഴുതി വെച്ചിട്ടൊക്കെ തന്നെയുണ്ട്. ഓക്കെ കേസ്, അപ്പോൾ ഇവിടെ കുറച്ച് പേരൊക്കെ തന്നെയുണ്ട്. നമുക്ക് എന്നാൽ ജസ്റ്റ് ഒന്ന് ഇവിടെയൊക്കെ തന്നെ നോക്കി നോക്കാം. ഓക്കെ കേസ്, അപ്പോൾ ഇവിടെ ലോസ് ക്യാം മെമ്പേഴ്സൊക്കെ തന്നെ ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ബെല്ലാസ് മെമ്പേഴ്സിനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ലോസ് ക്യാം മെമ്പേഴ്സൊക്കെ തന്നെ ഇവിടെ ഉണ്ട്. എന്നാൽ നമുക്ക് ഇവിടെയൊക്കെ തന്നെ കയറി നോക്കി നോക്കിയേക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെയൊക്കെ തന്നെ കുറേ ആൾക്കാരൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ബാത്റൂമിൻ്റെ അങ്ങോട്ടൊക്കെ തന്നെ അങ്ങ് കയറി നോക്കാം. ഓക്കെ കേസ്, അപ്പോൾ നമ്മളെന്നാൽ ജസ്റ്റ് ബാത്റൂമിന് ഇങ്ങോട്ട് കയറിയിട്ടൊക്കെ തന്നെയുണ്ട്. എൻ്റെ പോൻ, അപ്പോൾ ഇവിടെയൊക്കെ തന്നെ ലോസ് ക്യാം മെമ്പേഴ്സ് തോക്കൊക്കെ തന്നെ പിടിച്ച് നിപ്പുണ്ട്. എന്നൊക്കെ ഇത് നമ്മൾ കണ്ടില്ല. അപ്പോൾ ഇവിടെ നിപ്പുണ്ട്. അപ്പോൾ ബാക്കിൽ ഒരു ഗാരേജും കാര്യങ്ങളൊക്കെ തന്നെ. നമുക്ക് അങ്ങോട്ട് എന്തായാലും ഇറങ്ങാം. എൻ്റെ മോനെ, അപ്പോൾ ഇവിടെയൊക്കെ തന്നെ ലോസ് ക്യാം മെമ്പേഴ്സ് ആട്ടോ. അപ്പോൾ അവരുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നമ്മുടെ ഡ്രൈവറും ലോസ് ക്യാം മെമ്പേഴ്സൊക്കെ തന്നെ ശത്രുക്കളൊക്കെ തന്നെയാണ്. എൻ്റെ മോനെ, അപ്പോൾ നമ്മുടെ താറും കാര്യങ്ങളൊക്കെ തന്നെ, നമ്മുടെ മഹേന്ദ്ര താറും കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ വണ്ടി ഇതിവിടെ സേഫായിട്ട് തന്നെ ഇവന്മാരെ കൊണ്ടുവന്നിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ ബെല്ലാസ് മെമ്പേഴ്സാണ് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത്. നോക്കി ആ ബെല്ലാസ് മെമ്പേഴ്സിനെ തന്നെ കാണുന്നില്ല. എൻ്റെ മോനെ, അപ്പോൾ നമുക്കിപ്പോൾ എന്ത് ചെയ്യുന്നൊരു പിടുത്തല്ല. അപ്പോൾ ഉള്ളിൽ ബാർടെൻഡറൊക്കെ തന്നെ ഉണ്ട്. ബാർടെൻഡറിന് നമുക്ക് ടിപ്പും കാര്യങ്ങളും തന്നെ കൊടുത്തിട്ട് നമുക്ക് എന്തായാലും ചോദിച്ച് നോക്കാം. എന്തായാലും നമ്മളോട് എന്തെങ്കിലും വിവരങ്ങളൊക്കെ തന്നെ ഉണ്ടെങ്കിൽ പറഞ്ഞ് തരുമായിരിക്കും. കാരണം നമുക്ക് ഇവിടുത്തെ ബാർടെൻഡറിനെയൊക്കെ തന്നെ നേരത്തെ അറിയാവുന്നതാണ്. ഓക്കെ കേസ്, അപ്പോൾ ട്രവറിൻ്റെ ഒരു ഫ്രണ്ടും കൂടെ തന്നെയാണ്. എന്തായാലും നമുക്ക് ഈ പെണ്ണുങ്ങളോട് അങ്ങ് ചോദിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവൾക്ക് കുറച്ച് പൈസയും കാര്യങ്ങളും തന്നെ കൊടുത്ത് ചോദിച്ച് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവൾ പറഞ്ഞ് ഇവിടെ ഒരു സീക്രട്ട് റൂമും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. അതിൻ്റെ അകത്തുണ്ട് നമ്മൾ അന്വേഷിക്കുന്ന ആളെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബെല്ലാസ് ഗ്യാങ് മെമ്പേഴ്സും തേ നമ്മുടെ ഈ ലോസ് ഗ്യാങ് മെമ്പേഴ്സും കൂടെ കൊണ്ടുവന്ന് ഇവിടെ കണ്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവളാണിത് പറഞ്ഞതെന്ന് തന്നെ ആരോടും പറയില്ലെന്ന് ഇവൾ പറയുന്നുണ്ട്. ഓക്കെ ഗായ്സ്, അപ്പോൾ നമുക്ക് ആ റൂമും കാര്യങ്ങളൊക്കെ തന്നെ കണ്ടുപിടിക്കണം. എൻ്റെ മോനെ, അപ്പോൾ ഇവിടെ തന്നെയുണ്ട് ബെന്നി. ഓക്കെ സെറ്റ്, അപ്പോൾ ആരെയോ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് കണ്ടിട്ടുണ്ടെന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നെ ബെന്നി ഉണ്ടെന്ന് നമുക്ക് ഉറപ്പായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നൈസായിട്ട് തന്നെ പുറകോട്ട് തന്നെ പോവാം. അപ്പോൾ എന്നാലും ജസ്റ്റ് ഒന്ന് മതിലും കാര്യം തന്നെ ചാടും. ഓക്കെ, എനിക്ക് തോന്നുന്നത് അവളൊരു റൂമിലുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് മേലെയാണെന്ന് തോന്നുന്നു ആ റൂമും കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ ഇവിടെ നമ്മുടെ ലോസ് ഗ്യാങ് മെമ്പേഴ്സൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ഫൈറ്റ് എടുക്കാണ്ട് നമ്മുടെ ബെന്നിനെ ഇവിടെ നിന്ന് രക്ഷിക്കാനും പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും മേലോട്ട് കയറാം. ഓക്കെ ഗൈസ്, ഇവൻ പറയും നമ്മളോട് മേലോട്ട് കയറില്ലെന്നുകൊണ്ട് നമ്മളെ പിടിച്ച് അവന് ഉന്തിയിട്ടൊക്കെ തന്നെയുണ്ട്. എൻ്റെ മോൻ, അവൻ നമ്മളെയൊക്കെ ഉന്തിയിടുന്നു. ഓക്കെ, അവൻ്റെ നമ്മളൊന്ന് കൂടുതലൊക്കെയുണ്ട് സീൻ. അപ്പോൾ ഇവനൊക്കെ നമ്മൾ അടിച്ചിടുന്നുണ്ട്. അപ്പോൾ എന്താ, നമ്മൾ അവനെ അടിച്ച് തീർത്തിട്ടൊക്കെ തന്നെയുണ്ട്. നമുക്ക് അതിന് ഉള്ളിലോട്ട് അങ്ങ് കയറാം. ഓക്കെ ഗൈസ്, അവൻ ഈ ക്ലബിൻ്റെ ഉള്ളിലോട്ടൊക്കെ തന്നെ കയറിയിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ തന്നെ ആൾക്കാരും ഇല്ല. എൻ്റെ മോനെ, അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു മനുഷ്യനെ കണ്ടില്ലല്ലോ. അപ്പോൾ ഇവിടെയൊക്കെ തന്നെ നോക്കി നോക്കാം. ഇപ്പോൾ ഇവിടെ ഒന്നും തന്നെ ഒരു മനുഷ്യനില്ല. എനിക്ക് തോന്നുന്നു താഴെ തന്നെയാണ് തോന്നുന്നു ആൾക്കാരും കാര്യങ്ങളൊക്കെ തന്നെ. ഇവിടെ ഒന്നും തന്നെ
ആരെയും തന്നെ കാണുന്നില്ല. അപ്പോൾ ഓക്കെ, ഒരു ചെറിയൊരു ബെഡൊക്കെ തന്നെ കിടക്കുന്നുണ്ട്, ലോക്കറൊക്കെ തന്നെ. പിന്നെ ടി വി ഒക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മളെന്തായാലും മേലെ കയറിയത് വെറുതെ ആയിട്ടൊക്കെ തന്നെയുണ്ട്. ഓക്കെ, അപ്പോൾ പുറത്ത് ഫുൾ ആൾക്കാരൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നമ്മളെ കാത്ത് നിൽക്കുവാണ് എൻ്റെ മോനെ. അപ്പം എന്തേ, നമ്മുടെ താറ് നമുക്കിവിടുന്ന് കൊണ്ടുപോകണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കി നോക്കി ഇവന്മാർ ഇവിടെ എവിടേക്കോ തന്നെയുണ്ട്. അപ്പോൾ നമ്മുടെ ബെന്നി നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ഈ സൈഡിലൊന്നും തന്നെ അവന്മാരെ നോക്കിയിട്ട് കണ്ടില്ല. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് ആ സൈഡിലോട്ട് എത്തണം. എന്തായാലും നമുക്ക് ഉള്ളിൽ കൂടെ തന്നെ പോവാം. ഇവിടെ ഉള്ളവന്മാരൊക്കെ തന്നെ കൊന്ന് തീർന്നു. ഇതിൻ്റെ ഉള്ളിൽ തന്നെ കുറേ പേര് നമ്മൾ കണ്ടതാണ്. ഓക്കെ, അടിച്ച് കൊടുക്കാവൂ. ഇവന്മാരൊക്കെ തന്നെ ഓടി രക്ഷപ്പെടാനൊക്കെ തന്നെ നോക്കുന്നുണ്ട്. എല്ലാം തന്നെ അടിച്ച് താഴെ ഇട്ടതൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് കയറട്ടെന്ന് ചോദിച്ചപ്പോൾ ഇവന്മാരൊക്കെ തന്നെ നമ്മൾ അടിച്ചിടാൻ നോക്കിയതൊക്കെ തന്നെയാണ്. അത് നമ്മൾ കൊടുത്തിടുന്ന നോക്കി ഇവിടെ ഒരുത്തം നിൽക്കുന്നു. അവനെ നമ്മൾ അടിച്ച് കൊടുത്തതൊക്കെ തന്നെയുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ബാത്റൂമിലുള്ളൊക്കെ തന്നെ ആൾക്കാർ, ഓക്കെ, അവനെയൊക്കെ തന്നെ നമ്മൾ അടിച്ച് തീർത്തതൊക്കെ തന്നെയുണ്ട്. അപ്പോൾ ഈ ക്ലബിൻ്റെ ഉള്ളിൽ നമ്മൾ കുറച്ച് പേരൊക്കെ തന്നെ കണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു എല്ലാം തന്നെ ഓടി രക്ഷപ്പെടും എന്ന് തന്നെയാണ് തോന്നുന്നത്. ഓക്കെ, കുറേ പേരൊക്കെ തന്നെ ഇവിടുന്ന് ഓ ഇവിടെ ഉണ്ടായിരുന്നവരൊക്കെ തന്നെ ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇവിടെ തന്നെ ഒരു മനുഷ്യനെ കാണുന്നില്ല. എൻ്റെ ഗായ്സ്, അപ്പോൾ ഇത് ഇവിടെയൊക്കെ തന്നെ നിൽക്കുന്നു. ഇത് ഇവിടെയൊക്കെ തന്നെ നിൽക്കുന്നുണ്ട്. എല്ലാം തന്നെ നമ്മൾ അടിച്ച് താഴെ ഇട്ടിട്ടൊക്കെ തന്നെയുണ്ട്. ഓ സീൻ കേട്ടോ, തീ അവിടെയൊക്കെ തന്നെ വന്ന് നിൽക്കുന്നുണ്ടോ. അതുകൂടാതെ അവിടെ നിന്നൊക്കെ തന്നെ നമുക്ക് അടി വരുന്നുണ്ട്. എല്ലാം തന്നെ അടിച്ചിടാം. മരത്തിൻ്റെ ബാക്കിൽ വരുത്തുന്നുണ്ട്. എവിടെ നിൽക്കുകയാണ് നമ്മൾ അടിച്ചിരുന്ന് നോക്കി ഇവൻ്റെ കൊടുത്തിടാം. അതുകൂടാതെ ആ മരത്തിൻ്റെ ബാക്കിൽ എവിടെയും ഇതേ ഒരുത്തനൊക്കെ തന്നെയുണ്ട്. നമുക്ക് നോക്കി അടിക്കണം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ വണ്ടി അവിടെ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ബോംബും കാര്യങ്ങളും തന്നെ അങ്ങോട്ട് എടുത്ത് ഇടുന്നില്ല. ഓക്കെ, അവനെ നമ്മൾ അടിച്ച് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബെന്നിയൊക്കെ എവിടെയാണ്? ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെ റൂമും കാര്യങ്ങളൊക്കെ തന്നെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ റൂമിൻ്റെ ഉള്ളിലോട്ട് അങ്ങ് കയറി നോക്കിയേക്കാം. എൻ്റെ മോനെ, ഇതേ നമ്മുടെ ബെന്നി അവിടെ ഇരിക്കുന്നുണ്ട്. ഓക്കെ, ബല്ലാസ് ഗെയിം മെമ്പേഴ്സൊക്കെ തന്നെ നമ്മൾ അവനെ അടിച്ച് തീർത്തിട്ടുണ്ട്. എൻ്റെ മോനെ, നമ്മുടെ ബെന്നി ഇതേ ഇവിടെ ഇരിക്കുന്നു. ഓക്കെ, നമുക്ക് ബെന്നിനെയും കൂട്ടി വേഗപ്പെടുന്ന് പോവാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ബെന്നിനെയും കൂട്ടി പുറത്തിറങ്ങിയിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ ബെന്നി നമ്മുടെ ജീപ്പും കാര്യം തന്നെ എടുത്ത് സെറ്റായിക്കോളാം. അപ്പോൾ ബെന്നിനോട് പറഞ്ഞിട്ടുണ്ട് ജീപ്പ് നേരെ എവിടെയെങ്കിലും ഗ്യാരേജിൽ കൊണ്ടുപോയി സേഫ് ആക്കണമെന്ന് പറഞ്ഞിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ ബെന്നി എന്തായാലും ജീപ്പ് അടുത്ത് അങ്ങ് ഇറങ്ങുന്നൊക്കെ തന്നെയുണ്ട്. ഓക്കെ, സെറ്റ് ഗൈസ്, അപ്പോൾ ബെന്നി അങ്ങനെ ആ ജീപ്പും കൊണ്ടൊക്കെ തന്നെ പൊക്കോളും. ഓക്കെ, ബെന്നി ജസ്റ്റ് ഒന്ന് ഓഫ് റോഡൊക്കെ തന്നെ അടിച്ചാണ് പോകുന്നത്. അപ്പോൾ സേഫ് ആയിട്ടൊക്കെ തന്നെ എത്തിക്കോളും. അപ്പോൾ ഇവിടെ നമുക്ക് ചെറിയ പരിപാടിയും കൂടി ഉണ്ട്. അവന്മാർ നമ്മൾ വൺ സീനും കാര്യങ്ങളും തന്നെയാണ് ആക്കി ഇട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇവന്മാർ വണ്ടിയും കാര്യം തന്നെ ഇനി ബാക്കി വെക്കണ്ട. അതെല്ലാം തന്നെ കത്തിച്ച് കളയാം. അതിൻ്റെ ഒന്നും തന്നെ ആവശ്യമില്ല. ഓക്കെ ഗൈസ്, അതിലൊക്കെ തന്നെ നമ്മൾ ബോംബിട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു പെട്രോൾ ടാങ്ക് കാര്യങ്ങളൊക്കെ തന്നെ, അതങ്ങ് നശിപ്പിച്ചാലോ. ഗ്യാസ് ടാങ്ക് കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, അത് നമ്മൾ കുറേ അടിച്ച് നോക്കി പൊട്ടിയില്ല. ഓ നൈസ് ഗൈസ്, എല്ലാം തന്നെ പൊട്ടി തെറിച്ചിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നമ്മളിട്ട ബോംബും കാര്യങ്ങളും തന്നെ ഇവിടെയുണ്ട്. ഓക്കെ, ആ രണ്ട് വണ്ടി നമ്മൾ തന്നെ പൊട്ടി തെറിപ്പിച്ചിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ ഇവിടെ അതേ ഒരു വണ്ടി. ഓ, നമ്മുടെ ഗ്രനേഡ് ലോഞ്ചറൊക്കെ തന്നെ ഉണ്ടല്ലോ. പിന്നെ നമ്മൾ ബോംബിട്ട് കഷ്ടപ്പെടുന്നത്. അപ്പോൾ ആ വണ്ടി നമ്മൾ പൊട്ടി തെറിപ്പിച്ചിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ നമ്മൾ കുറച്ച് വണ്ടിയൊക്കെ തന്നെ കണ്ടായിരുന്നു. ആ ബെല്ലാസിൻ്റെയും ഹോസ്റ്റാമോസിൻ്റെയും കുറച്ച് വണ്ടികളാണ് ഇവിടെ കിടക്കുന്നത്. എല്ലാം തന്നെ നമ്മളങ്ങ് ഫയർ ചെയ്ത് സീനാക്കി കൊടുക്കുന്നൊക്കെ തന്നെയുണ്ട്. ഒരു വണ്ടി ഇവിടെ ബാക്കി വേണ്ട. ഓക്കെ ഗൈസ്, എല്ലാം തന്നെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവന്മാർ ബെല്ലാസ് മെമ്പേഴ്സിനെ ബോസിനെ വിളിച്ച് പറയുന്നതിന് മുമ്പ് തന്നെ നമ്മളെല്ലാം തന്നെ കൊന്ന് തീർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഒരു പണിയും കൂടി ഉണ്ട്. ആ ബെല്ലാസിൻ്റെ ആ ബോസിനും കൂടി നമുക്ക് തീർക്കണം. അങ്ങേര് പറഞ്ഞ പോലെ നമ്മൾ ആ താറും കാര്യങ്ങളൊക്കെ തന്നെ സെറ്റാക്കി അങ്ങേർക്ക് എടുത്തുകൊണ്ട് കൊടുത്തിയാണ്. പക്ഷേ അങ്ങേര് നമ്മൾ ചതിക്കുകയാണ് ചെയ്തത്. നമ്മളെ കൊല്ലാനൊക്കെ തന്നെ നോക്കിയിട്ടുണ്ടായിരുന്നു അങ്ങേര്. അപ്പോൾ അങ്ങേര് ആ കഫേ തന്നെ ഉണ്ടാവും. അങ്ങേര് ആ കഫേന്ന് രക്ഷപ്പെടുന്നതിന് മുമ്പ് നമുക്ക് പെട്ടെന്ന് തന്നെ ആ കഫേയിലെത്തിയിട്ട് അങ്ങേരെ പിടിക്കണം. കാരണം അങ്ങേര് ഇനി വെറുതെ വിടാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളെന്തായാലും അങ്ങേരെ കൊല്ലാനല്ല പരിപാടി, നമ്മൾ വേറൊരു കാര്യമാണ് അങ്ങേരെ കൊണ്ട് ചെയ്യിക്കുന്നത്. എന്തായാലും അങ്ങേര് രണ്ട് മൂന്ന് പോലീസുകാരൊക്കെ തന്നെ, അതായത് ലേഡി പോലീസിനെയാണ് അങ്ങേര് കൊന്നത്. അപ്പോൾ ലേഡീസിനോട് അതിക്രമം കാണിച്ചു കഴിഞ്ഞാൽ നമ്മളെന്തായാലും വെറുതെ ഇരിക്കത്തില്ല. ഓക്കെ, അതിനുള്ള പണി അങ്ങേരൊക്കെ നമ്മൾ കൊടുക്കും എന്തായാലും. ഓക്കെ, പെട്ടെന്ന് തന്നെ നമുക്ക് അങ്ങേരുള്ള ലൊക്കേഷനിലോട്ട് പോവാം. അങ്ങനെ ഓക്കെ, നമ്മളിപ്പോൾ സിറ്റിയിലൂടെ തിരിച്ചെത്തിയിട്ടുണ്ട്. നമ്മൾ ആ കഫേൻ്റെ ഒക്കെ എടുത്ത് എത്താനായിട്ടുണ്ട്. അവന്മാരാ കഫേ തന്നെ ഉണ്ടെന്നാണ് നമുക്ക് വിവരങ്ങൾ തന്നെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വേറെ ആളെയൊക്കെ തന്നെ വിട്ട് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അവന്മാർ എന്തായാലും അവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ടൊന്നും തന്നെ ഇല്ല. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെ എവിടെയാണ് കഫേയും കാര്യങ്ങളൊക്കെ തന്നെ സ്ഥിതി ചെയ്യുന്നത്? എൻ്റെ മോനെ, അപ്പോൾ ആ ലെഫ്റ്റിൽ കാണുകയാണ് കഫേയൊക്കെ തന്നെ. നമ്മൾ ഇന്നലെ വന്നപ്പോൾ ഒരു പോർഷൻ ആയിരുന്നു കിടന്നത്. അപ്പോൾ ആ പോർഷൊക്കെ തന്നെ അവിടെ കിടക്കുന്നുണ്ട്. എൻ്റെ ഗൈസ്, അപ്പോൾ നമ്മുടെ കൂട്ട് തന്നെ ഒരു ഹമ്മർത് അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. പോളി പക്ഷേ മോഡലും കാര്യങ്ങളും തന്നെ വേറെയൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ വണ്ടിയും കാര്യങ്ങളും തന്നെ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും തന്നെ കയറ്റി പാർക്ക് ചെയ്ത് ഇട്ടേക്കാം. ഓക്കെ, സെറ്റ് ഗൈസ്, നമ്മുടെ വണ്ടി നമ്മൾ ഇവിടെ അങ്ങനെ പാർക്ക് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവനെ നമ്മൾ എന്തായാലും ഇവിടുന്ന് പിടിച്ചിറക്കണം. അവനെ എന്തായാലും നമ്മൾ ഈ ബെല്ലാസ് ഗ്യാങ്ങിൻ്റെ ബോസിനെ നമ്മൾ കൊല്ലുന്നില്ല. ബാക്കിയുള്ള എല്ലാത്തിനും നമ്മൾ കൊന്ന് തീർക്കാനും പോവാണ്. ബെല്ലാസ് ഗ്യാങ്ങിനെ ബാക്കിയുള്ള എല്ലാവരും ഇതിൻ്റെ അകത്തുള്ള എല്ലാത്തിനും നമ്മൾ കൊന്ന് തീർക്കാൻ പോവാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ബാർട്ടൻഡേഴ്സും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. ഇവരെയും തന്നെ നമ്മളൊന്നും ചെയ്യുന്നില്ല. കാരണം ഇവരുടെ ജോലിക്കൊക്കെ വന്നെയാണ്. പിന്നെ ഇവിടെ കഴിക്കാൻ വന്നവന്മാരൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ ഇവരെയും തന്നെ നമ്മളൊന്നും തന്നെ ചെയ്യുന്നില്ല. അപ്പോൾ ബാക്കി ഇതിൻ്റെ ഉള്ളിലുള്ളവന്മാരൊക്കെയാണ് നമ്മൾ തീർക്കാൻ പോകുന്നത്.
ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇതിനുള്ളിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഷെഫും കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെയുണ്ട്. അപ്പോൾ നമുക്കെന്തായാലും ഗണ്ണും എടുത്ത് പിടിച്ചേക്കാം. അപ്പം ഗണ്ണും വെച്ച് തുടങ്ങണം. ഓക്കെ, അപ്പോൾ നമുക്കെന്തായാലും കയ്യിലൊരു ബേസ് ബോൾ ബാറ്റൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ ഈ ബേസ് ബോൾ ബാറ്റൊക്കെ തന്നെ എടുത്ത് അതോടെ കയറാം. ഓക്കെ, നമ്മൾ കൊടുത്തിടുന്നുണ്ട്, എല്ലാം തന്നെ നമുക്ക് കൊടുത്തിടാം. എൻ്റെ മോനെ, അപ്പോൾ ഇവന്മാരൊക്കെ തന്നെ ഗണ്ണൊക്കെ തന്നെ എടുത്ത് ഫയറൊക്കെ തന്നെ ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പം നമ്മൾ സീനട്ടോ, നമ്മളിപ്പോൾ തോക്കും കൊണ്ട് പരിപാടി തുടങ്ങിയില്ലെങ്കിൽ സീനൊക്കെ തന്നെയാണ്. ഓക്കെ, ഇതിനൊക്കെ തന്നെ അടിച്ചങ്ങ് കൊല്ലും. ഇപ്പോഴും മാത്രം കയ്യിലൊക്കെ തന്നെ തോക്കോ. ഓക്കെ, കൊടുത്തിട്ടെ, എല്ലാം തന്നെ കൊടുത്തിടാവും. ഇത് ഇവിടെയൊക്കെ തന്നെ തോക്കും വെച്ച് നിൽക്കുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെ രണ്ടുപേരും തോക്കും കൊണ്ട് നിൽക്കുന്നു. ഓക്കെ, ഓ ഇത് ഇവിടെ അതിൻ്റെ ഇടയിക്കണം തോക്കും കൊണ്ട് അടിക്കുന്നത്. അപ്പോൾ തോക്കുള്ളവന്മാരൊക്കെ തന്നെ നമ്മൾ അടിച്ചിട്ട്, അപ്പോൾ തോക്കില്ലാത്തവന്മാരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഓക്കെ, തോക്കില്ലാണ്ട് തന്നെ പൊട്ടിക്കുക. ഓക്കെ, ഓ നൈസ്. അപ്പോൾ നമ്മുടെ ഈ തോക്കുള്ള കാര്യമൊക്കെ തന്നെ നമ്മൾ വിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവളൊക്കെ തന്നെ ആ സൈഡിലോട്ട് നിൽക്കുന്നു. നമുക്ക് തോക്കും കൊണ്ടല്ലാണ്ട് അവളെയൊക്കെ തന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അവളെ നമ്മളിങ്ങനെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടെ ഒരുത്തി കസേരയിൽ ഇരിക്കുന്നുണ്ട്. ഓക്കെ, നൈസായിട്ട് നമ്മൾ ഇവൾക്കിട്ട് പോകും. ഇവൾക്കിട്ട് അങ്ങ് അടിയൊന്നും കൊള്ളുന്നൊന്നും തന്നെ ഇല്ല. ഓക്കെ ഗൈസ്, അപ്പോൾ അവിടെ നിന്ന് അതിൻ്റെ ഉള്ളിൽ തേ രണ്ടുപേരും നമ്മളെ പൊട്ടിക്കുന്നൊക്കെ തന്നെയുണ്ട്. അപ്പോൾ ഇവളെയൊക്കെ തന്നെ അടിച്ചു കൊടുക്കുക. അവളെ നമ്മൾ അടിച്ചിട്ട് ഇവളെയും നമ്മൾ അടിച്ചിട്ട് അത് ഒരുത്തൻ്റെ ഓടി രക്ഷപ്പെടാനൊക്കെ നോക്കുന്നത്. എല്ലാം തന്നെ അടിച്ച് തീർത്തിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ എന്താ ഇതിൻ്റെ ഉള്ളിൽ ആരൊക്കെ നമ്മൾ തോക്കുകൊണ്ട് അടിക്കുന്നത്? എൻ്റെ മോൻ, ഇത് സീനാണല്ലോ. എൻ്റെ മോൻ, ഇതിൻ്റെ ഉള്ളിൽ ഇഷ്ടം പോലെ പേര് തന്നെയുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ പേര് തന്നെയുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത് ഗ്രനേഡും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടല്ലോ. പിന്നെ നമ്മൾ പേടിക്കുന്നത്. ഓക്കെ ഗ്രേസ്, ഒരു ഗ്രനേഡും കാര്യം നമ്മൾ എടുത്തങ്ങ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് ഗ്രനേഡും കാര്യം തന്നെ എടുത്ത് ഇട്ടിട്ടുണ്ട്. പൊളി, എല്ലാം തന്നെ അടിച്ച് പൊളിഞ്ഞിട്ടൊക്കെ തന്നെയുണ്ട്. എല്ലാം തന്നെ നമ്മൾ അടിച്ച് തീർത്തിട്ടൊക്കെ തന്നെയുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ എല്ലാം തന്നെ ചത്ത് തീർന്നിട്ടൊക്കെ തന്നെയുണ്ട്. ഓക്കെ ഗൈസ്, ഇതിൻ്റെ ഉള്ളിലാണ് ബല്ലാസ് ഗ്യാങ്ങിൻ്റെ ബോസും കാര്യം തന്നെ. ഓ ഇതേ ബോസ് ഇവിടെ ഉണ്ട്. ബോസിൻ്റെ കൂടെ ഇതേ എൻ്റെ മോനെ, ബോസ് നമുക്ക് കാലിട്ടോട്ട് അടിച്ച് ഇട്ടത്. അപ്പോൾ ഇവന്മാർക്കൊക്കെ തലയ്ക്ക് കൊടുക്കുക. ബോസിൻ്റെ വീട്ടുണ്ടായിരുന്ന ഗേൾഫ്രണ്ടിനൊക്കെ നമ്മൾ തീർത്തിട്ടുണ്ട്. അപ്പോൾ ബോസിന് നമ്മൾ ജീവനോട് പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് രണ്ട് കാലിട്ട് അങ്ങ് കൊടുക്കുക. നമുക്കെന്തായാലും ഇവനെ എന്തായാലും പിടിച്ച് വണ്ടിയിലോട്ട് കയറ്റുക. അപ്പോൾ ഇവനെ നമുക്ക് പിടിച്ച് പുറത്തോട്ട് കൊണ്ടുപോകാം. ഓക്കെ, അപ്പോൾ പുറത്ത് ആരെങ്കിലും തന്നെ ഉണ്ടോ എന്നൊക്കെ തന്നെ നോക്കണം. അപ്പോൾ ഇവന്മാരുടെ പൈസയും കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ ഇവിടെയുള്ള എല്ലാം തന്നെ നമ്മൾ കത്തിക്കാനൊക്കെ തന്നെ പോവുകയാണ്. ഫസ്റ്റ് എന്തായാലും പുറത്ത് ആരും തന്നെ ഉണ്ടോ നോക്കിയിട്ട് അവനെ നമുക്ക് പിടിച്ച് വണ്ടിയിലോട്ട് കയറണം. ഓക്കെ, അപ്പോൾ പുറത്ത് ആരും തന്നെ ഇല്ല. ഓക്കെ സെറ്റ്. അപ്പോൾ നമുക്ക് എന്തായാലും അവനെ പിടിച്ച് ആദ്യം വണ്ടിയിലോട്ട് അങ്ങ് കയറ്റിയേക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ അവനെ പിടിച്ച് വണ്ടിയിലോട്ട് അങ്ങ് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഡോറൊക്കെ തന്നെ അടച്ചേക്കാം. അപ്പോൾ നമുക്ക് ഇവന്മാരുടെ ഹൈഡ് ഔട്ടിൽ കുറേ ബോഡീസൊക്കെ തന്നെ കിടക്കുന്നുണ്ട്. നമുക്ക് ഇതൊക്കെ തന്നെ ഫുള്ള് കത്തിക്കണം. എന്താ നമ്മുടെ ഹൈഡ് ഔട്ടും കാര്യങ്ങളും തന്നെ. ഇവന്മാരുടെ ഹൈഡ് ഔട്ട്, ഇവന്മാരുടെ പൈസ എല്ലാം തന്നെ നമുക്ക് കത്തിക്കണം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ അടുത്ത് ഓക്കെ ജെറിക്കാനും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് ഈ സൈഡിൽ നിന്ന് മുതൽ എല്ലായിടത്തോടും തന്നെ തീയും കാര്യങ്ങളൊക്കെ തന്നെ, എല്ലായിടത്തും തന്നെ പെട്രോളൊക്കെ തന്നെ ഒഴിക്കുക. ഓക്കെ സെറ്റ് ഗൈസ്, നമ്മൾ ഇവിടെയൊക്കെ തന്നെ പെട്രോളൊക്കെ തന്നെ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ തന്നെ ഫുള്ളായിട്ട് പെട്രോൾ അങ്ങ് ഒഴിക്കുക. ഈ ബോഡിയിലൊക്കെ തന്നെ ഫുള്ളായിട്ട് അങ്ങ് പെട്രോളൊക്കെ തന്നെ ഒഴിച്ച് സെറ്റാക്കിയേക്കാം. ഓക്കെ സെറ്റ് ഗൈസ്, നമ്മൾ ഇവിടെയൊക്കെ തന്നെ ഒഴിക്കുന്നൊക്കെ തന്നെയുണ്ട്. അപ്പോൾ ആ റൂമിൻ്റെ ഉള്ളിൽ നമ്മൾ കത്തിച്ചാണ്, ആ റൂമിൻ്റെ ഉള്ളിൽ നമ്മൾ മൊത്തം കത്തിച്ചൊക്കെ തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ ബോഡിയൊക്കെ തന്നെയാണ് നമ്മൾ പെട്രോൾ ഒഴിച്ച് കത്തിക്കേണ്ടതൊക്കെ തന്നെ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടുത്തെ എല്ലാത്തിൻ്റെ മണ്ടയിലോട്ട് നേരെ പെട്രോൾ അങ്ങ് ഒഴിക്കുകയാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി പാടത്ത് ചെയ്യേണ്ടത് ഈ ടേബിളിൻ്റെ മേലെ നമുക്ക് പെട്രോളൊക്കെ തന്നെ ഒഴിക്കണം. ഈ ടേബിളിൻ്റെ മേലെയൊക്കെ തന്നെ ഇഷ്ടംപോലെ സാധനങ്ങളും പൈസയൊക്കെ തന്നെയുണ്ട്. എല്ലാത്തിനും നമ്മൾ പെട്രോൾ വെച്ച് കത്തിക്കുകയാണ്. ഇത് ഇവിടെയൊക്കെ തന്നെ കുറേ കിടക്കുന്നു. ഓക്കെ, എല്ലാത്തിനും തന്നെ നമ്മൾ കത്തിക്കുന്നൊക്കെ തന്നെയുണ്ട്. എല്ലാം തന്നെ എല്ലായിടത്തും തന്നെ നമ്മൾ ഒഴിക്കുന്നൊക്കെ തന്നെയുണ്ട്. ഓക്കെ സെറ്റ്. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന എല്ലാം തന്നെ ഓ ഇവിടുന്ന് അങ്ങ് മാറാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ അവന്മാരുടെ ഇടയിൽ കയറി നമ്മൾ കുടുങ്ങി പോയിട്ടുണ്ട്. ഇവിടെയുള്ള എല്ലായിടത്തും തന്നെ നമ്മളങ്ങ് ഒഴിച്ച് സെറ്റാക്കിയെടുത്തൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതങ്ങ് കത്തിച്ച് തുടങ്ങി. നോക്കി, അപ്പോൾ ഇവിടെ മുതൽ നമുക്ക് ഫയർ ചെയ്ത് വീടാം. ഓക്കെ, എല്ലാം തന്നെ നമുക്ക് കത്തിക്കണം. ഓക്കെ, അപ്പോൾ എല്ലാ തീയും കാര്യം തന്നെ ഓ കത്തുന്നൊക്കെ തന്നെ ഉള്ളൂ. എൻ്റെ മോനെ, സീനപ്പോൾ എല്ലാം തന്നെ കത്തുന്നൊക്കെ തന്നെയുണ്ട്. ഓ വൻ തീപിടുത്തം കാര്യങ്ങളൊക്കെ തന്നെ ആയിട്ടൊക്കെ തന്നെയുണ്ട്. ഓക്കെ, അവിടെയൊക്കെ തന്നെ എല്ലാം തന്നെ കത്തി പിടിക്കുന്നൊക്കെ തന്നെയുണ്ട്. അപ്പോൾ ആ റൂമിൽ കത്തിയിട്ടില്ലാന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് എന്തായാലും മുളോട്ടവും കാര്യങ്ങളും തന്നെ എടുത്ത് എറിഞ്ഞേക്കാം. ഓക്കെ, അങ്ങോട്ടൊക്കെ തന്നെ കത്തി പിടിക്കുന്നൊക്കെ തന്നെയുള്ളൂ. ദേ ഇവിടെയൊക്കെ തന്നെ ഫുള്ളായിട്ട് ഉണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ കത്തി പിടിച്ച് സെറ്റാവുന്നൊക്കെ തന്നെയുള്ളൂ. തീ അങ്ങനെ ഫോളോ അപ്പ് ചെയ്ത് വരുന്നൊക്കെ തന്നെയുള്ളൂ. ഓക്കെ, എന്നാലും നമുക്കൊരു റിസ്ക്കും തന്നെ എടുക്കേണ്ട. എല്ലാം തന്നെ കത്തിച്ച് സെറ്റാക്കിയേക്കാം. ഓക്കെ പോളി. അപ്പോൾ ഇവിടെയൊക്കെ തന്നെ മൊത്തം കത്തിച്ചിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നമ്മൾ ഇവരെ ഒന്നും തന്നെ ചെയ്യുന്നില്ല. ഈ കുക്കിന് ഇവിടുത്തെ വേറെ ആൾക്കാരെ ഒന്നും തന്നെ നമ്മൾ ഒന്നും തന്നെ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ പുറത്തോട്ടൊക്കെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവൻ്റെ ബോഡി, അപ്പോൾ നമ്മൾ ഇവനെ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ, ഇവനെന്താ നമ്മൾ ജീവനോടാണ് പിടിച്ചിരിക്കുന്നത്. നമ്മൾ ഇതേപോലെ തന്നെ ഇവനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുക്കാൻ പോവാണ്. കാരണം ഇവനെ പോലീസുകാരൊക്കെ തന്നെ അന്വേഷിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇവനൊരു പിടികിട്ട പുള്ളിയായിട്ട് ഇവനെ പ്രഖ്യാപിച്ചും കാര്യങ്ങളും തന്നെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ഇവനങ്ങനെ രക്ഷപ്പെടാൻ സമ്മതിക്കുന്നില്ല. ഇവനെ നമ്മൾ നേരെ പോലീസിനെ ഏൽപ്പിക്കാൻ പോവാണ്. കാരണം ഇവൻ രണ്ട് പോലീസുകാരെ കൊന്നിട്ടാണ് ഇവിടെ ലോസ് ആഞ്ചൽസിൽ കൂടെ ഇങ്ങനെ നടക്കുന്നത്. അപ്പോൾ ഇവൻ്റെ വിള
തായാട്ടം നമ്മൾ ഇന്നത്തോടെ നിർത്തുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ അടുത്ത് പോലീസ് സ്റ്റേഷനാണ് നമ്മൾ ഇവനെ കൊണ്ട കൊടുക്കുന്ന ഒക്കെ തന്നെ. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് പോലീസ് സ്റ്റേഷനിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ നമ്മളെങ്ങനെ ഏതാണ്ട് പോലീസ് സ്റ്റേഷനൊക്കെ തന്നെ എത്താൻ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കയറുന്നില്ല. അപ്പോൾ നമ്മളാണ് ഓക്കെ എൻ്റെ മോനെ, അപ്പോൾ രണ്ട് മൂന്ന് പേരൊക്കെ അടിക്കുന്നൊക്കെ തന്നെയുണ്ട്. അപ്പോൾ ഇവന്മാർ വെറുതെ നമ്മുടെ വണ്ടി കൊണ്ട് ക്രോസ് വെച്ചു, ഇത് ബെല്ലാസ് ഒക്കെ തന്നെയാണല്ലോ. ഓക്കെ, അടിച്ച് കൊടുക്കുമ്പോൾ ഇത് ഇപ്പോഴൊക്കെ തന്നെ നമ്മൾ അടിക്കുകയായിരുന്നു, അവൾക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ദൈവത്തെ നിൽക്കുന്നു. ഓ സീന് കഴിച്ച, അപ്പം അവനെ നമുക്ക് അടിയൊന്നും കിട്ടുന്നില്ല. ഒക്കെ അങ്ങ് ഇടിച്ചങ്ങ് പൊളിക്കാം. എൻ്റെ മോനെ, അവനവനെ അടിച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ ബെല്ലാസ് ക്യാം മെമ്പേഴ്സൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ എന്തായാലും അവനവൻ അടിച്ച് തീർത്ത് കൊടുത്തൊക്കെ തന്നെയുണ്ട്. നമ്മുടെ വണ്ടി ജസ്റ്റ് ഒന്ന് ചില്ലൊക്കെ തന്നെ അവന്മാർ പൊളിച്ചിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ഓ സീനോട്ടോ വീണ്ടും ചെന്ന് ഇടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി വണ്ടി കയറ്റുന്നൊന്നും തന്നെ ഇല്ല. ഇവിടെ ചെറിയ സീനുണ്ടാക്കി നമ്മൾ ഇവൻ്റെ ബോഡി ഇവിടെ ഡംപ് ചെയ്തിട്ട് നമ്മളങ്ങ് പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെയൊക്കെ തന്നെ പോലീസുകാരൊക്കെ തന്നെയുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കെന്തായാലും നേരെ അപ്പുറത്ത് നിന്നിട്ട് അവൻ്റെ ബോഡി അങ്ങ് വലിച്ച് താഴെ ഇട്ടേക്കാം. ഓക്കെ സെറ്റ് ഗൈസ്, അവൻ്റെ എന്തായാലും അവൻ്റെ ജീവനോടെ തന്നെ നമ്മളിവിടെ വലിച്ച് താഴെയൊക്കെ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ തന്നെ പോലീസുകാരൊക്കെ തന്നെയുണ്ട്. ആ പോലീസുകാരൻ നമ്മുടെ അടുത്തോട്ട് വരുന്നുണ്ടോ? അവനെന്തായാലും നേരെ അവനെ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അവനെ കണ്ടിട്ടുണ്ട്. എന്തായാലും അവനെന്തായാലും അവനെ അങ്ങ് എടുത്തോളും, വേറെ സീനൊന്നും തന്നെ ഇല്ല. അപ്പം നമുക്കെന്തായാലും ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല, നമുക്കെന്തായാലും വേഗം സ്ഥലം വിടാം. ഓക്കെ, അപ്പം നമ്മളിനി നേരെ പോകുന്ന ബെന്നീൻ്റെ ഗാരേജിലോട്ടാണ്. അപ്പോൾ ബെന്നി നേരെ പോയിരിക്കുന്നത് ബെന്നീൻ്റെ ഗാരേജിലോട്ടാണ്. അങ്ങോട്ടാണ് ആ താറും കാര്യങ്ങളും തന്നെ ബെന്നി കൊണ്ടേരിക്കുന്നത്. നമുക്കെന്തായാലും നേരെ ബെന്നീൻ്റെ ഗാരേജിലോട്ട് പോകാം, എന്നിട്ട് ആ താറും കാര്യങ്ങളും തന്നെ കാണണം, പിന്നെ ബെന്നീനും കാണണം. അങ്ങനെ ഓക്കെ, നമ്മൾ സിറ്റിയിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ബെന്നീൻ്റെ ഗാരേജിൻ്റെ അങ്ങനെ ഏതാണ്ട് എത്താനായിട്ടുണ്ട്. ഇനി കുറച്ച് ദൂരം കൂടുതലും ബെന്നീൻ്റെ ഗാരേജ് ഒക്കെ തന്നെ. ഓക്കെ, അപ്പോൾ റൈഡിലോട്ടാണ് ബെന്നീൻ്റെ ഗാരേജ് ഒക്കെ തന്നെ. നമുക്ക് ബെന്നീനൊന്ന് വിളിച്ച് നോക്കണം. ഓക്കെ, നമ്മൾ ബെന്നീനെ അങ്ങനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ബെന്നി പറഞ്ഞു ബെന്നി ഗാരേജിൽ എത്തിയിട്ടുണ്ട്, വണ്ടിയൊക്കെ തന്നെ സെറ്റാക്കി അവിടെ വെച്ചിട്ട് അവിടെ ഗാരേജിനുള്ളിൽ ഇരിക്കുകയെന്നാണ് ബെന്നി പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സെറ്റ് നമുക്ക് എന്തായാലും നേരെ ഗാരേജിനുള്ളിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് ബെന്നീൻ്റെ ഗാരേജൊക്കെ തന്നെ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ഉള്ളിലോട്ട് അങ്ങ് കയറിയേക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ അങ്ങ് ഉള്ളിലോട്ട് അങ്ങ് കയറിയേക്കാം. ഓക്കെ സെറ്റ് ചെയ്യാൻ നമ്മൾ അങ്ങനെ ഉള്ളിലോട്ട് കയറിയിട്ടൊക്കെ തന്നെയുണ്ട്. അപ്പോൾ ഈ വണ്ടി ബെന്നീനെ കൊണ്ട് തന്നെ നമുക്ക് സെറ്റാക്കി എടുത്തേക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ താറും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ബെല്ലാസിന് കൊടുക്കുകയാണ്. നമ്മൾ ഇങ്ങോട്ട് തിരിച്ച് എടുത്തിട്ട് വന്നിട്ടുണ്ട്, സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇതും കൊണ്ട് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ തന്നെ നമുക്ക് ആലോചിക്കണം. അപ്പോൾ നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾ കയറി കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ ഒരു ഓഫ് റോഡ് ട്രിപ്പും കാര്യങ്ങളൊക്കെ തന്നെ വേണമെങ്കിൽ നിങ്ങൾ കയറി കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ താറും ആ ഹമ്മറൊക്കെ തന്നെ വെച്ചിട്ട് ഒരു ഓഫ് റോഡ് ട്രിപ്പും കാര്യം തന്നെ വേണമെങ്കിൽ നിങ്ങൾ കയറി കമൻറ്റ് ചെയ്യുക, സെറ്റാക്കാം നമ്മൾ. ഓക്കെ, അപ്പോൾ നമ്മളത് നേരെ മേലോട്ട് കയറി. ഓക്കെ ഗൈസ്, ബെന്നി ഇതേ മേലോട്ട് ഇരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ പോളി ഇങ്ങേരിതേ മേലെ കയറി ടയറിലൊക്കെ തന്നെ ഇരുന്ന് വിശ്രമിക്കുന്നൊക്കെ തന്നെയുണ്ട്. അങ്ങനെ ബെന്നി സേഫൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നമ്മളങ്ങനെ ഇവിടെ വെച്ച് അങ്ങ് എൻഡ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ആയിരിക്കും. ഇഷ്ടപ്പെടുന്ന ലൈക്ക് അടിക്കുക, സബ് അടിക്കുക. അപ്പോൾ സീ യു ഗൈസ്, സീ യു ഇൻ അനദർ വീഡിയോ.